റൌഡി വിളിച്ചോതി പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ റാലി വർണ്ണാഭമായി. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും റാലിക്ക് മിഴിവേകി. ആയിരക്കണക്കിന് ആളുകൾ റാലിയിൽ അണിനിരന്നു. നഗരസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന റാലിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. നഗരസഭാ ചെയർമാൻ ആന്റോ ജോസ് പടിഞ്ഞാറേക്കര റാലിക്ക് നേതൃത്വം നൽകി. വൈസ് ചെയർമാൻ സി ജി പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റ് കൌൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, പാലാ നഗരസഭാ പരിധിയിൽപ്പെടുന്ന കുടുംബശ്രീയിലെ അംഗങ്ങളും സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് തോമസ് സ്കൂൾ, അൽഫോൺസ കോളേജ്, സെന്റ് തോമസ് കോളേജ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളും റാലിയിൽ പങ്കെടുത്തു. NCC കേഡറ്റുകളും സ്റ്റുഡൻസ് പോലീസും റാലിയിൽ അണിനിരന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള റാലിയായിരുന്നു നടന്നത്. നിശ്ചല ദൃശ്യങ്ങളും റാലിക്ക് വർണ്ണാഭമായിരുന്നു. ജനമൈത്രി പോലീസിന്റെ മാനിഷാദ എന്ന നിശ്ചല ദൃശ്യം ശ്രദ്ധേയമായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ കമ്മ്യൂണിറ്റി കിച്ചൺകാരുടെയും അനാഥരുടെ ആശ്രയ കേന്ദ്രമായ മരിയ സദനത്തിന്റെയും പാലാ ജനറൽ ആശുപത്രിയുടെയും നിശ്ചല ദൃശ്യങ്ങളും റാലിക്ക് മിഴിവേകി. നഗരസഭാ ജീവനക്കാർ ആരവങ്ങളോടെയാണ് റാലിയിൽ പങ്കെടുത്തത്. കലാ സാംസ്കാരിക സാമുദായിക നേതാക്കളും റാലിയിൽ പങ്കെടുത്തു. വർണ്ണാഭമായ വേഷവിധാനങ്ങളോടെയാണ് കുടുംബശ്രീ പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തത്. പാലായുടെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതുന്ന റാലിയാണ് പാലാ നഗരവീഥിയിലൂടെ നടന്നു നീങ്ങിയത്. സെന്റ് തോമസ് സ്കൂളിന്റെ മുൻപിൽ നിന്ന് ആരംഭിച്ച റാലി മഹാറാണി കവലയിലെത്തി തിരിച്ച് പാലാ ടൗൺ ഹാളിൽ എത്തിയാണ് സമാപിച്ചത്. ഐ4U ന്യൂസ്, പാലാ.